ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ഉഴുന്നുവട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഉഴുന്നുവട എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമുള്ള വിഭവമാണ്. പക്ഷേ നമുക്കാണെങ്കിലോ ഇതുണ്ടാക്കാൻ വളരെ വിഷമമാണ് അല്ലേ? അത് അരച്ച് ഭയങ്കര മെസ്സിയാണ് ഇതുണ്ടാക്കാനായിട്ട്. ഈ മെസ്സപ്പൊന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉഴുന്നുവട ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ അരിമാവ് അരച്ചെടുത്തു കഴിഞ്ഞു. എന്നിട്ട് നമ്മളിത് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും, ഈ ഉഴുന്നെല്ലാം മുകളിലോട്ട് പൊങ്ങി വരും. എളുപ്പവിദ്യ പറയുന്ന കേട്ടോ. അപ്പം അരിയെല്ലാം താഴെ പോകും. നമ്മളിത് ദോശയ്ക്ക് വേണ്ടി അരച്ച് വെച്ച മാവാണല്ലോ. ഈ മാവിൽ നിന്ന് മുകളിൽ നിന്ന് എടുക്കണം കേട്ടോ. മുകളിൽ നിന്ന് വളരെ എളുപ്പമായിട്ട് നമുക്കിതുപോലെ ഉഴുന്ന് മാവ് അരിമാവ് കൂടെ മിക്സാണിത്. ആക്ച്വലി കുറച്ച് മാവും മിക്സാണിത്, എന്നാലും ഇതിലെ കണ്ടൻറ്റ് അധികവും ഉഴുന്നാണുള്ളത്. ഇത്രയും മാവ് നമ്മളെടുത്ത് മാറ്റി വെച്ചു. മറ്റേ നമ്മൾ ഉഴുന്ന് വടയുണ്ടാക്കാൻ വളരെ വിഷമമല്ലേ നമുക്ക്. ഇതൊരു ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാര്യം ഗസ്റ്റൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അപ്പോൾ തന്നെ ദോശയ്ക്കുള്ള മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഉഴുന്ന് അപ്പം ഉണ്ടാക്കാം, ഉഴുന്ന് വട ഉണ്ടാക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും ഉഴുന്ന് പുളിച്ചു പോകരുത്. പുളിച്ചു പോയ മാവും കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കരുത്. പുളിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ എണ്ണ കുടിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് വളരെ എണ്ണ കുടിച്ചു പോവത്. ഇത് അരച്ചെടുത്ത് 5 മിനിറ്റ് ആയിട്ടുള്ളൂ. 5 മിനിറ്റിന് ശേഷം തന്നെ ഉണ്ടാക്കണം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. ഇനി അതിലേക്ക് നമ്മൾ 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് ചെറിയുള്ളി, കറിവേപ്പില, ഇതെല്ലാം അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കണം. ഇതെല്ലാം അരിഞ്ഞ് ചേർത്തിട്ട് മിക്സ് നന്നായിട്ട് മിക്സ് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളിതിന് ഉഴുന്നപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഉഴുന്ന് വട നമ്മൾ ചെറിയ കഷ്ണം ഇഞ്ചി ഇതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി ഉഴുന്ന് ഇത് വളരെ നന്നായിട്ടൊന്ന് ഒന്ന് കൈ കൊണ്ട് ഞരടുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് ഞരടുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് മിക്സാവും. എന്നിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തവയിൽ ദോശ മാതിരി ചുട്ടെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഉണ്ണിയപ്പമൊക്കെ ചെയ്യില്ലേ, ഉണ്ണിയപ്പം ചെയ്യുന്ന പോലെ അതുപോലെ നമുക്ക് ഇത് ആവശ്യം ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിക്കുന്നു. ഇനി എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ 3 വിധത്തിലാണ് ചെയ്യുന്നത്. ഇതൊന്ന് നമ്മൾ ദോശക്കല്ലിട്ട് ഇതരച്ചുവിടാം, ഇല്ലെങ്കിൽ ഇതുണ്ട് ഈ ഉഴുന്നപ്പം കുഴിപ്പണിയാരെന്ന് പറയും തമിഴിൽ. അത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അതിൽ എണ്ണ തേച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് ചുട്ടെടുക്കാം. ഇതിലേത് ഇഷ്ടമുള്ള ഏത് മോഡലും ഈ മിക്സർ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഡീപ്പ് ഫ്രൈ ചെയ്ത് ശരിക്കും ഉഴുന്നപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ സ്പൂണിൽ തന്നെ ഇടണം. അതിനങ്ങനെ കുറച്ച് കൺസിസ്റ്റൻസി, എണ്ണ ചൂടായിട്ടില്ല, എണ്ണ ചൂടാകുന്ന അങ്ങനെ ഇട്ട് പോയി, അത് കുഴപ്പമില്ല. ഇത്തിരി കയറ്റി വെച്ചാൽ അപ്പോൾ അത് എണ്ണ ചൂടാവട്ടെ. ആ എണ്ണ കുറച്ചെടുത്ത് നമ്മൾ ദോശക്കല്ലിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ദോശ പോലെ ചുട്ട അങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ദോശ പോലെയല്ല, കുറച്ച് കട്ടിയിൽ തന്നെ ചുടണം. അപ്പം എണ്ണ യൂസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ ഇങ്ങനെയും ചുടാം കേട്ടോ. ശരിക്കും നമ്മൾക്ക് ഉഴുന്നപ്പത്തിൻ്റെ അതേ ഒരു സ്റ്റൈലിൽ വന്നു കഴിഞ്ഞു. ഇനി വേണം ഇതിൻ്റെ ഉള്ളിലൊരു ദ്വാരം വേണമല്ലോ. അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ കുറച്ച് സൾഫർ റവ ചേർത്താൽ ഇതൊന്നുകൂടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും. എന്നിട്ട് നമുക്ക് ഉള്ളിലൊരു ദ്വാരം കൂടെ കൊടുക്കാം. നമുക്ക് ഇതിലൂടെ ദോശക്കല്ലിൽ ഇട്ടൊന്ന് റെഡിയായി കഴിഞ്ഞു. തിരിച്ച് മറിച്ചിട്ട് വേണം ഡീപ്പ് ഫ്രൈ ചെയ്ത്. ഇത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ, എണ്ണ വേണ്ട എന്നുള്ളവർ ഇങ്ങനെ ചുടാം. ഇത് നല്ല രുചി തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യണം. ചെറിയ കുട്ടികളാണ് നിങ്ങൾ, ഡീപ്പ് ഫ്രൈ ചെയ്താലും കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പം ഇതിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്താണ് അതിൽ നന്നായിട്ട് വരുന്നത് കേട്ടോ. ഇതാണ് കുറച്ചുകൂടെ കറക്റ്റ് കളറിലൊക്കെ വരുന്നത്.
ഇത് വന്നു, പക്ഷെ ദോശക്കല്ല് ചുട്ടത് വന്നു, പക്ഷെ എണ്ണ ഇല്ലാത്തതുകൊണ്ട് അത് അത്ര രുചിയായിരിക്കില്ലല്ലോ. എന്നാൽ നമ്മൾ കുറച്ച് എണ്ണ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം, എന്നെങ്കിൽ അത് ആ കളത്ത് മാറി വരുള്ളൂ. ഇതിപ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്നാലും എണ്ണ കുറവായതുകൊണ്ടുള്ള രുചി വ്യത്യാസം ഉണ്ടാവും എന്തായാലും. ഇതിൽ രണ്ട് കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുമ്പം ഇത് ഒട്ടും പുളിച്ച മാവായിരിക്കരുത്. മാവ് ആട്ടിയെടുത്തിട്ട് ഒരു 5 മിനിറ്റ് മാത്രമേ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കാവുള്ളൂ. അത് അന്നേരം തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, മാവ് പുളിച്ചു പോവും. പുളിച്ചു പോയി കഴിഞ്ഞാൽ മുഴുവൻ എണ്ണയും കുടിക്കും, ഒത്തിരി എണ്ണ വേണ്ടി വരും അതിന് വേണ്ടി ചെയ്യാനായിട്ട്. ഇപ്പം മൂന്നെണ്ണം ഒഴിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഓരോന്നോരോന്ന് ഒഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടൈം ടേക്കിംഗ് അല്ലേ. അപ്പം മൂന്നെണ്ണം ഒഴിച്ച് ചെയ്യാം. ഞാൻ ചെറിയൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത്, ചെയ്യാവുള്ളൂ. കാരണം എണ്ണ കുറച്ച് മതിയല്ലോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ബാക്കി എണ്ണയെല്ലാം നമ്മളെടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ എണ്ണയിൽ നിന്ന് തന്നെ ഈ ചൂട് എണ്ണ എടുത്ത് കുറച്ച് ഈ പുളിയിലേക്ക് കുറച്ച് ഒഴിക്കുന്നു. അതേ എണ്ണ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, വേറെ എണ്ണ ഒന്നുമില്ല. കുറച്ച് കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ചൂടെണ്ണ ഒഴിച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനുശേഷം ഇനി ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മറച്ചു കൊടുക്കാം. മറച്ചിട്ട് കൊടുത്തു. നമ്മൾ ഇതിലേക്ക് ഇന്ന് തമിഴിൽ കൊഴുപ്പണിയാറെന്ന് പറയുന്നത് അതിലത്തെ ഒരു ഡിഷ് തന്നെയാണ്. ഞാൻ ഇതിങ്ങനെ വളരെ എളുപ്പത്തിൽ പൊതുവിട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഷേപ്പിൽ പോകുന്നുള്ളൂ, മറ്റത് അത്ര ഷേപ്പ് വന്നിട്ടില്ല. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കാരണം ഇത് അധികം എണ്ണയില്ലാതെ തന്നെ നമുക്ക് നിറയുണ്ടാക്കാൻ പറ്റി, ഏഴെണ്ണം ഒന്നിച്ചുണ്ടാക്കാൻ പറ്റി. ഇത് ഓരോന്ന് ഇങ്ങനെ ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ടൈം, കുറച്ച് ഓയിൽ അധികം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. നമുക്ക് എപ്പോഴും ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. റെഡി കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു മോഡിഫൈഡ് ഉഴുന്നുവട എന്ന് പറയുന്നത്, ഉഴുന്നുവടേക്കാളും രുചിയാണ്, പക്ഷെ ഉള്ളിലൊരു എന്താ പറയുക, ദ്വാരം കുറയുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ അത് ചെയ്യണം, അത് എന്തായാലും അത് വേണമെന്നുള്ളവർ കുറച്ച് റവ ചേർത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇത് ഇച്ചിരി ലൂസായിട്ടിരിക്കണം, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ നമ്മൾ ടൈം എടുത്ത് ചെയ്യുവാണെങ്കിൽ നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ കൂടെ ആ താഴെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തോലാണ്, മുകളിൽ ചൂട് എണ്ണ കുറച്ച് അഴിച്ചു കൊടുക്കണം. മൊത്തത്തിൽ നമ്മൾ ഒരു സ്പൂൺ എണ്ണ ഉപയോഗിക്കുന്നുണ്ടെന്ന് നോക്കണം കേട്ടോ. ഇത് എണ്ണയിൽ പൊരിച്ച പോലെ തോന്നുന്നുണ്ടെങ്കിലും നമ്മളൊരു എഫക്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു സ്പൂൺ എണ്ണ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമ്മളതൊന്ന് മറിച്ച് കൊടുക്കാം. ആയിട്ടില്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. നമ്മളൊന്ന് മറിച്ചിടണം. മറിച്ചിടുമ്പോൾ കുറച്ച് സൂക്ഷ ചെയ്യണം. ഒന്ന് ഒന്ന് വട്ടത്തിലിങ്ങനെ പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മളൊന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞ് ഇനി നമ്മളിത് മറിച്ചിടാം. നല്ല ഷേപ്പായി കഴിഞ്ഞു. ഇതിലിച്ചിരി എണ്ണ കുറഞ്ഞിട്ടുണ്ട്, അപ്പം നമുക്ക് ഇച്ചിരി എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഴുന്ന് വടയാണ്. ഇതങ്ങനെ നമ്മൾ ദോശയുടെ മാവ് തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ എന്താ ട്രിക്കിനകത്ത്, നമ്മൾ ദോശയുടെ മാവ് അരച്ചിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് മുകളിൽ നിന്ന് മാവെടുക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഒന്നുകൊണ്ട് ഡീപ് ഫ്രൈ ചെയ്യാം. നല്ല ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ നല്ല ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന മോൾഡ് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സോസ് യൂസ് ചെയ്ത് ഇത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നുണ്ടോ അല്ലേ.